വീട്ടിലേക്ക് പോകാൻ രാവിലെ 11 മണി മുതൽ ബസ് കാത്തുനിന്ന കടകംപള്ളി സ്വദേശി സുരേന്ദ്രൻ ഉച്ചയ്ക്ക് 2:30 ഓടെ കുഴഞ്ഞു വീണ് മരണത്തിലേക്ക് യാത്രയാവുകയായിരുന്നു. തളർന്നു വീണ സുരേന്ദ്രന്റെ ജീവൻ രക്ഷിക്കണമെന്ന ഒപ്പം നിന്ന യാത്രക്കാരുടെ നിലവിളിയെ തുടർന്നാണ് പോലീസ് എത്തി ആംബുലൻസ് വിളിച്ചത്. സമരത്തിൽ പങ്കെടുത്ത ഡ്രൈവർമാർ റോഡിൽ തന്നെ ബസ്സുകൾ പാർക്ക് ചെയ്തതിനാൽ ആംബുലൻസ് എത്താനും ആശുപത്രിയിലേക്ക് പോകാനും ഏറെ ബുദ്ധിമുട്ടി. കിഴക്കേക്കോട്ടയിലെ ഈ കസേരയിലാണ് സുരേന്ദ്രൻ 11:30 മുതൽ കടകംപള്ളിയിലേക്കുള്ള ബസ് കാത്തിരുന്നത്. 2:30 ഓടുകൂടി അദ്ദേഹം കുഴഞ്ഞ് ഈ തറയിലേക്ക് വീണു. തത്സമയ റിപ്പോർട്ടിംഗിനിടയ്ക്കും ബസ് കാത്ത് കസേരയിൽ ചാരിയിരുന്ന സുരേന്ദ്രനെ ഞങ്ങൾ കണ്ടിരുന്നു. KSRTC പ്ലാറ്റ്ഫോം 5 അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും 1 യാത്രക്കാരുടെ പ്രതികരണം തേടി ഞങ്ങൾ മുന്നോട്ടു പോയി. 10:30 മുതൽ വെള്ളം പോലും കുടിക്കാതെയാണ് ഇരിക്കുന്നതെന്നുള്ള അമ്മമാരുടെ പ്രതികരണം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ 5 പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്രക്കാരുടെ നിലവിളി ശബ്ദം കേട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടി. ജീവൻ രക്ഷിക്കണമെന്ന് റോഡിനപ്പുറത്ത് നിന്ന പോലീസിനോടും നാട്ടുകാർ നിലവിളിച്ചഭ്യർത്ഥിച്ചു. പോലീസ് എത്തുമ്പോഴേക്കും സമീപത്ത് നിന്ന യാത്രക്കാരി സുരേന്ദ്രന് പ്രഥമ ശുശ്രൂഷ നൽകുന്നുണ്ടായിരുന്നു. നാട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പോലീസ് ആംബുലൻസ് വിളിച്ചു. ഏറെ പ്രയാസപ്പെട്ടാണ് ആംബുലൻസ് അവിടേക്ക് എത്തിയത്. ജീവനു വേണ്ടി മല്ലിടുന്ന സുരേന്ദ്രനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ ആംബുലൻസ് 500 മീറ്ററോളം പിന്നിലേക്ക് സഞ്ചരിച്ചാണ് ആശുപത്രിയിലേക്ക് പോകാൻ കഴിഞ്ഞത്. ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത കിഴക്കേക്കോട്ടയിൽ പട്ടാപ്പകലാണ് ഈ സംഭവമെന്നത് അധികാരികളുടെ നിരുത്തരവാദത്തിന്റെ നേർക്കാഴ്ചയാണ്. ഏറെ താമസിയാതെ അദ്ദേഹത്തിന്റെ മരണവാർത്തയും കേട്ടു. ക്യാമറമാൻ വിനോദ് വിക്രത്തിനൊപ്പം PV രതീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.